ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചല്ലാണ് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫെഡറലിസം, ഫെഡറൽ പ്രിൻസിപ്പിളോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഭരണഘടനാ രീതിയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഇന്ത്യൻ ഫെഡറലിസം അതിന്റെ മീനിങ് എന്താണ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഭരണഘടനാപരമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ പവർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ. അധികാരം സെൻട്രലും സ്റ്റേറ്റും വിഭജിച്ചെടുത്ത് എടുക്കുന്നതിനെയാണ് ഫെഡറലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികാരം വിഭജിച്ചെടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ കെ.സി. വെയർ പറഞ്ഞിട്ടുള്ളത് ക്വാസി ഫെഡറൽ എന്നാണ്. ക്വാസി ഫെഡറൽ അതായത് പകുതി ഫെഡറലും പകുതി യൂണിയനും, അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. മുഴുവനായിട്ട് ഫെഡറൽ ഇൻ ക്യാരക്ടർ അല്ല, ലൈക്ക് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെ മുഴുവനായിട്ടും ഫെഡറലിസം അല്ല. എന്നാൽ ബ്രിട്ടൻ പോലെ വളരെ റിജിഡ് ആയിട്ടുള്ള യൂണിറ്റേറിയം അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സഡ് ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ക്വാസി ഫെഡറൽ യൂണിയനുമാണ്, അതേസമയം എന്താണ് ഫ്ലെക്സി യൂണിയനുമാണ്, അതേസമയം ഫെഡറലുമാണ്. അങ്ങനെ ഒരു മിക്സഡ് അപ്രോച്ചാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. അപ്പോൾ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, പ്രത്യേക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇന്ത്യയിൽ ഫെഡറൽ ആയിരിക്കണോ അതോ യൂണിയൻ ആയിരിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറലിസം എന്ന വാക്ക് അല്ലെങ്കിൽ ഫെഡറൽ എന്ന വാക്കോ ഉപയോഗിച്ചിട്ടില്ല. ഫെഡറൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നില്ല. പകരം പറയുന്നത് എന്താണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളുടെ യൂണിയൻ ആണ് എന്നാണ് പറയുന്നത്. ഒരിക്കലും ഫെഡറൽ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് പറയുന്നില്ല. പക്ഷേ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് താനും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഫെഡറലിസം നടപ്പിലാക്കുന്ന, എന്നാൽ ഫെഡറലിസം എന്ന ടേം ഭരണഘടനയിൽ ഉപയോഗിക്കുകയും ചെയ്യാത്ത ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, അധികാരം സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന രീതിയിലേക്ക് തരംതിരിച്ച് പ്രവർത്തനം നടത്തുന്നതിനെയാണ് ഫെഡറലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തിലെ ചില ഫീച്ചേഴ്സിൽ ഒന്നാമതായിട്ട് പറഞ്ഞു, 2 levels of government ഉണ്ട്. 2 levels of government ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. സെൻട്രലിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഒരു സംസ്ഥാന ഭരണകൂടം ഉണ്ട്. അപ്പോൾ ഭരണകൂടങ്ങൾ സെൻട്രൽ എന്നും സ്റ്റേറ്റ് എന്നും തരംതിരിച്ചുകൊണ്ടൊരു 2 levels government system, രണ്ട് തരത്തിലുള്ള ഭരണകൂടങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എപ്പോഴും ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാധാന്യം വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറ് കൈകാര്യം ചെയ്യും. സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രാധാന്യം വരുന്ന കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് കൈകാര്യം ചെയ്യും. ഇപ്പോൾ സെൻട്രൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ഡിഫെൻസ്, ഈ ആർമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റേറ്റിൻ്റെ പരിധിയിലാണ് കൃഷി, ലോ ആൻഡ് ഓർഡർ, സ്റ്റേറ്റിൻ്റെ സമാധാനം, ലോ ആൻഡ് ഓർഡർ ഇതൊക്കെ നോക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ 2 levels of government ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നതാണ് റിട്ടൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. ലോകത്ത് തന്നെ എഴുതി വെക്കപ്പെട്ട ഭരണഘടന, ഏറ്റവും വലിയ എഴുതി വെക്കപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫെഡറൽ ഫീച്ചറാണ്. ഇനി റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ യൂണിറ്റ് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭേദഗതി അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. അതിനാണ്, അതുകൊണ്ടാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കൂടെ പങ്കാളിത്തം ഉണ്ടെങ്കിലാണ് അമെൻമെൻ്റ് അഥവാ ഭേദഗതികൾ നടക്കുകയുള്ളൂ. സംസ്ഥാന ഭരണഘടനയിൽ ഭേദഗതി നടക്കണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ കൂടെ ഇൻവോൾവ്മെൻ്റ് പല കാര്യങ്ങൾക്കും വേണം. അതിനെയാണ് റിജിഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 തരത്തിലുള്ള ഭേദഗതി രീതികൾ, അമെൻമെൻറ്റ് രീതികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മെജോറിറ്റി റൂൾ വിത്ത് സ്റ്റേറ്റ് കൺസെൻറ്, സ്റ്റേറ്റിൻ്റെ പ്രാതിനിധ്യത്തോടു കൂടിയിട്ട് അമെൻഡ് ചെയ്യേണ്ട പല വിഷയങ്ങളും ഭരണഘടനയിലുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ റിജിഡിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ റിട്ടൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ഫീച്ചറാണ്. മറ്റൊരു ഫെഡറൽ ഫീച്ചറാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരമാധികാരം, പരമാധികാരം ആർക്കാണ്, ഹയസ്റ്റ് അതോറിറ്റി, രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന അതോറിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അല്ലേ. ഭരണഘടന പ്രകാരമാണ് ഇന്ത്യയിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കേണ്ടത്. അപ്പോൾ
ഒരു റിട്ടൺ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർമസി എന്താണ് സൂചിപ്പിക്കുന്നത്? ഭരണഘടനയുടെ കൃത്യമായിട്ടുള്ള സെൻറ്റർ എന്നും സ്റ്റേറ്റ് എന്നുമുള്ള തരംതിരിവിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർമസിയിലൂടെ പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പ്രകാരം നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കണം. ദെൻ അടുത്തത് ഡിവിഷൻ ഓഫ് പവേഴ്സ്, അധികാരങ്ങൾ വിഭജിക്കുന്നത്. പവേഴ്സിനെ മൂന്നായിട്ടാണ്, മൂന്ന് ലിസ്റ്റുകളിലാണ് തരംതിരിക്കുന്നത്. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കും. അത് അതേസമയം യൂണിയൻ സെൻട്രൽ ആണ് തീരുമാനമെടുക്കേണ്ടതെങ്കിൽ കേന്ദ്രം തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളെ സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മൂന്ന് ലിസ്റ്റുകളായി തിരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന രീതിയെയാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന അധികാരങ്ങൾ വിഭജിച്ചിട്ടുണ്ട്. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന്. ഓക്കെ, അതും നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്, അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി അടുത്തതാണ് ഇൻഡിപെൻഡൻറ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. നീതിന്യായ വ്യവസ്ഥ എപ്പോഴും ഇംപാർഷ്യൽ ആണ്. ആരോടും പാർഷ്യൽ ഇല്ലാത്ത രീതിയിൽ, ആരോടും ഒരു ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്രമായി ഭരിക്കുന്ന ഒരു ജുഡീഷ്യറിയാണ് ഇവിടെ, നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് അല്ലേ. ആ ഇൻഡിപെൻഡൻറ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഫെഡറൽ ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ, സ്റ്റേറ്റ് എന്നിങ്ങനെ വല്ല വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ജുഡീഷ്യറി അവിടെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ജുഡീഷ്യറി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇടപെടുന്ന സാഹചര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇൻഡിപെൻഡൻറ് ജുഡീഷ്യറി ആകാറ്. സെൻട്രലിനോട് ഒത്തുചേർന്നുകൊണ്ടും തീരുമാനം എടുക്കാൻ പാടില്ല, സ്റ്റേറ്റിനോട് ഒത്തുചേർന്നുകൊണ്ടും തീരുമാനം എടുക്കാൻ പാടില്ല. വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നീതിക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യറി, ഒരു നീതിന്യായ സംവിധാനം. അതും ഫെഡറൽ ഫീച്ചറായിട്ടാണ് പറയുന്നത്. ഇനി അടുത്തൊരു ഫീച്ചറാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദി സെൻട്രൽ ലെവൽ. സെൻട്രലിൽ നിലനിൽക്കുന്ന ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, എന്താണ് ദ്വിതീയ ഭരണം എന്ന് പറയുന്നത്? ബൈക്യാമറൽ ദ്വിതീയ ഭരണം എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ലോകസഭ, രാജ്യസഭ എന്നിങ്ങനെ തരംതിരിച്ചുകൊണ്ടുള്ള ഭരണത്തിനെയാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നതും, ലോകസഭ എന്ന് പറയുന്നത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ്. നമ്മൾ രാജ്യസഭ, ലോകസഭ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം രാജ്യസഭയിൽ നിന്ന് എങ്ങനെയാണ് ആളുകൾ വരുന്നത്? രാജ്യസഭയിലേക്ക് എങ്ങനെയാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത്? സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അതായത് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, സംസ്ഥാന നിയമസഭയിൽ ഉണ്ടായിരിക്കുന്ന അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യസഭയിൽ ഉണ്ടാകുന്നത്. അതാണ് സംസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉണ്ടാകുന്നത്. അതേസമയം ലോകസഭയിലേക്ക് എങ്ങനെയാണ്? ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതാണ് ജനങ്ങളുടെ സഭയാണ് ലോകസഭ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ലോകസഭയായാലും രാജ്യസഭയായാലും സംസ്ഥാനങ്ങൾക്ക് അവരുടെ റോള് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിലെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഒരുമിച്ച് ചേരുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ എന്ന് പറയുന്നത്, ഫെഡറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇതാണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ടു ലെവൽസ് ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് രണ്ട് തരം, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എന്ന രണ്ട് ലെവൽ ഓഫ് ഗവൺമെൻറ്. അടുത്തൊരു പോയിന്റ് റിട്ടൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ടതും ദൃഢതയോടും കൂടിയുള്ള ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർമസി. കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർമസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്ന പ്രാധാന്യം, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർമസി എന്നുകൊണ്ട് പറയുന്നത്. അടുത്തൊരു പോയിന്റാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്, അധികാരങ്ങൾ മൂന്ന് ലിസ്റ്റുകളിലാക്കിയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അടുത്താണ് ഇൻഡിപെൻഡൻറ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻറ് ജുഡീഷ്യറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥേനെയാണ് പറയുന്നത്. ദെൻ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന ദ്വിതീയ ഭരണകൂടം. ഇത്രയുമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫെഡറലിസം ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയൊക്കെയാണ് നിർവചിച്ചിട്ടുള്ളതെന്ന് പോയിന്റ് വൈസ് നോക്കാം. ഫെഡറൽ ഫീച്ചേഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. അതായത് യു എസ് എയിലൊക്കെ നിലനിൽക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും, യു എസ് എയിലെ സംസ്ഥാനങ്ങൾക്ക് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ യു എസ് എ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, സംസ്ഥാനങ്ങൾക്ക് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അങ്ങനെ സിംഗിൾ, ഡബിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ അധിവസിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് ഒരൊറ്റ ഭരണഘടനയെ ഇന്ത്യയിലുള്ളൂ. അപ്പോൾ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ഒരു ഫെഡറൽ ഫീച്ചറാണ്. ദെൻ അടുത്തൊരു പോയിന്റാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ ഏക പൗരത്വം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒറ്റ പൗരത്വമേ നൽകുന്നുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് വേറെ പൗരത്വം, ഇന്ത്യയിൽ സെൻട്രലിന് വേറെ പൗരത്വം, അങ്ങനെ രണ്ട് പൗരത്വമൊന്നുമില്ല. ഒറ്റ പൗരത്വം മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ആളുകൾ ആളിന്
ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനും താമസിക്കാനുമുള്ള അവകാശം നൽകുന്നത്. അത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന പോളിസിയുടെ ഭാഗമായിട്ടാണ്. യു എസ് എയിലൊക്കെ രണ്ട് സിറ്റിസൺഷിപ്പ് നൽകുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിലെ എല്ലായിടത്തും ഒറ്റ സിറ്റിസൺഷിപ്പ് മാത്രമേ നൽകുന്നുള്ളൂ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. അത് ഇന്ത്യയുടെ ഒരു ഫെഡറൽ ഫീച്ചറാണ്. അപ്പം ഈ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേക പദവി നൽകിയിരുന്നു കാശ്മീരിന് Article 370 പ്രകാരം. കാശ്മീർ ചില ഇന്ത്യ രൂപീകരിച്ച സമയത്ത് തന്നെയുള്ള ചില പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പദവി നൽകിയിരുന്നു. അത് 2019 Article 370 എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഫെഡറൽ ഫീച്ചറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അടുത്തൊന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ പ്രവർത്തിക്കുന്നതാണ്. ഏറ്റവും മുകൾ സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതികൾ, അതിന് താഴെ ജില്ലാ കോടതികൾ, പിന്നെ സിവിൽ കോടതി, ക്രിമിനൽ കോടതി, അങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി, ഹൈക്കോടതി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യമാണ് കാണിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ കൂടി ചേർന്നിട്ടൊരു ഹൈക്കോടതി ഉണ്ടായിരിക്കുക, ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും പവേഴ്സ് ഇത് കാണിക്കുന്നത് ഫെഡറൽ ഫീച്ചറായിട്ടാണ്. അടുത്തൊന്നാണ് ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യസഭ, അതുപോലെ തന്നെ ലോകസഭ തുടങ്ങിയവയുടെയൊക്കെ പ്രവർത്തനം, അതിൽ രാജ്യസഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ഇന്ത്യയിലെ രാജ്യസഭകൾക്ക് എല്ലാ സംസ്ഥാനങ്ങളുടെയും രാജ്യസഭ അംഗത്വം ഒരേ രീതിയിലല്ല, ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻ അല്ല. അതായത് സംസ്ഥാനത്തെ പോപ്പുലേഷൻ അനുസരിച്ച്, സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭാ സീറ്റുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായിട്ടുള്ള രാജ്യസഭാ സീറ്റല്ല. അതെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന, ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട പ്രാതിനിധ്യത്തിൽ നൽകുന്നതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മുടെ സംവിധാനത്തിൽ ഒരു UPSC നടക്കുന്നുണ്ട്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും നടക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ, ഇപ്പോൾ കേരളത്തിനടുത്ത് നോക്കുകയാണെങ്കിൽ കേരള PSC നടത്തുന്നുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമുള്ളതാണ്. അത്തരത്തിൽ എക്സാമിനേഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഭജിക്കുന്നുണ്ട്. അതൊക്കെയും ഭരണഘടനാ പ്രകാരം നടപ്പിലാക്കുന്ന കാര്യമാണ്. ഇനി ഭരണഘടനയിലെ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു ഫീച്ചറായിരുന്നു എമർജൻസി പ്രൊവിഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഫെഡറൽ തത്വത്തിന് എതിരെ നിൽക്കുന്ന ഒരു ഫീച്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഫെഡറൽ പോളിസിക്ക് എതിരെ നിൽക്കുന്ന ഒന്നാണ് എമർജൻസി എന്ന് പറയുന്നത്. എമർജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി തുടങ്ങിയവ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ പ്രാതിനിധ്യം ഉണ്ടായിരിക്കില്ല. അവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യം, അതിൻ്റെ കീഴിലുള്ള ഭരണം എന്ന് മാത്രമേ ഉള്ളൂ, ഒരു സൈനിക ഭരണം പോലെയാണ് വരുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ ഫീച്ചേഴ്സോ സംസ്ഥാനങ്ങളുടെ പദവിയോ സംസ്ഥാന സർക്കാരുകളോ ഇതിനൊന്നിനും പ്രാധാന്യം അവിടെ ലഭിക്കുന്നില്ല. ഒരു സിംഗിൾ ഇതിൻ്റെ കീഴിൽ വരികയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ എമർജൻസി അല്ലെങ്കിൽ Article 360, Article 352, Article 356 പ്രകാരമുള്ള മൂന്ന് അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെഡറൽ തത്വങ്ങൾക്ക് തന്നെ, ഇന്ത്യൻ ഫെഡറലിസത്തിന് തന്നെ എതിരായിട്ടുള്ള ഒന്നാണ്. ഇനി അടുത്തൊരു പോയിന്റാണ് ഓഡിറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓഡിറ്റ് മെക്കാനിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രറിന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും വരവ് ചെലവ് കണക്കുകളെ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഓഡിറ്റ് മെക്കാനിസം ഇതിന് രണ്ടിനും ഒരേ സമയം പവർ ടു ഓഡിറ്റ് ബോത്ത് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റുകളും. അതും ഫെഡറൽ ഫീച്ചറിന് ഒരു കുറച്ച് വിരുദ്ധമായി നിൽക്കുന്ന ഒരു തത്വമാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫെഡറൽ ഫീച്ചേഴ്സിനും അതേസമയം യൂണിറ്ററി ഫീച്ചേഴ്സിനും പ്രാധാന്യം കൊടുക്കുന്നൊന്നാണ് മനസ്സിലായി അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്? എങ്ങനെയാണ് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഹയറാർക്കി ഓഫ് കോർട്സ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചേഴ്സിനെ കൂട്ടിപ്പിടിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങളാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ
ഈ ഫെഡറൽ ഫ്യൂച്ചേഴ്സിന് എതിരെ നിൽക്കുന്നതാണ് എമർജൻസികളും എമർജൻസി പ്രൊവിഷനുകളും ഓഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഭരണഘടന പ്രകാരം യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ ഫീച്ചേഴ്സ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ ഒരു പ്യുവർലി ഫെഡറൽ എന്നും പ്യുവർലി യൂണിറ്ററി എന്നും പറയാൻ സാധിക്കില്ല. രണ്ടിൻ്റെയും സമം ആയിട്ടുള്ളൊരു രൂപമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റത്തിന് കാരണമായിട്ടുണ്ടാവുക? ഇന്ത്യയിലെ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് കാരണം. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും നിലനിൽക്കുന്ന വൈവിധ്യമാർന്നിട്ടുള്ള സംസ്കാരം, ചരിത്രം, അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷം, വിദ്യാഭ്യാസപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെയും തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഫെഡറൽ ആക്കി വെക്കുകയും എന്നാൽ ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു യൂണിയൻ ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഫെഡറൽ ഫീച്ചേഴ്സും ആ ഫെഡറൽ ഫീച്ചേഴ്സിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു യൂണിയനും വരുന്നത്. ഇനി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്ക് കോട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, the unique nature of Indian federalism, nothing its ability to be both unitary and federal as per the needs of the time. സമയത്തിനനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന ഫെഡറലും അതേസമയം യൂണിറ്ററിയും ആവുന്നത്. ഫെഡറലും യൂണിറ്ററിയും ആവുന്നത് സമയം അനുസരിച്ച് ഓരോ പ്രത്യേക ഇൻസിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ എന്താ ഏത് തരം പോളിസിയാണ് അവിടെ എടുക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫെഡറലിസവും യൂണിറ്ററി സംവിധാനവും ഇന്ത്യയിൽ വർക്കാവുന്നതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യൻ ഫെഡറലിസം. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾക്കുള്ള പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഡ്യുവൽ ലെവൽ ഗവൺമെൻറ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടെന്ന് പറഞ്ഞു, റിട്ടേൺ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സൂപ്പർമസി പറഞ്ഞു, ബൈക്യാമറൽ ലെജിസ്ലേച്ചറിനെ കുറിച്ച് പറഞ്ഞു, ഡിവിഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് പറഞ്ഞു, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇൻ്റഗ്രേഷൻ ഓഫ് ജുഡീഷ്യറി, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ യൂണിറ്ററി ഫീച്ചറായിട്ടുള്ള ഫെഡറൽ ഫീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ യൂണിറ്ററി ഫീച്ചറായിട്ടുള്ള ഇത് എന്താ പറയുക, എമർജൻസി, ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയുമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.